സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഇസ്ലാമിക തീവ്രവാദികളുടെ കൊടും ക്രൂരതയുടെ ദൃശ്യങ്ങൾ ലോകത്തെ ആശങ്കയിലാഴ്ത്തുന്നു. ഹാസ്യനടനെ തലയെറുത്തു കൊന്നതിന് പിറകെ ബാലനെ കല്ലെറിഞ്ഞു കൊല്ലുന്നതും സാധാരണക്കാരായ അഫ്ഗാൻ പൗരന്മാരെ ക്രൂരമായി പീഡിപ്പിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം അഫ്ഗാനിൽ കൊടും ക്രൂരതകൾ തുടരുമ്പോഴും നിശബ്ദത പാലിക്കുന്ന സാംസ്കാരിക കേരളത്തിന്റെ ഇരട്ടത്താപ്പിനെതിരെ വിവിധ കലാകാരന്മാരും സംഘടനകളും രംഗത്തെത്തി. അഫ്ഗാൻ ജനതയെ ഹാസ്യം കൊണ്ട് ചിരിപ്പിച്ച ഫസൽ മുഹമ്മദിനെ തട്ടിക്കൊണ്ടുപോയി അതിദാരുണമായി കഴുത്തറുത്തു കൊന്ന് താലിബാൻ തങ്ങളുടെ ക്രൂരതകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഫസൽ മുഹമ്മദിന്റെ കൊലപാതകത്തിനെതിരെ ലോകമെങ്ങും നിന്ന് പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിന് തൊട്ടുപിറകെയാണ് അഫ്ഗാനിസ്ഥാനിലെ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരിലൂടെ താലിബാൻ നടത്തിവരുന്ന ക്രൂരതയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ സേനയുടെ പിന്മാറ്റത്തോടെ താലിബാൻ തീവ്രവാദ സംഘം അഫ്ഗാനിസ്ഥാനിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. 80% പ്രദേശങ്ങളിലും തീവ്രവാദികൾ തങ്ങളുടെ താലിബാൻ നിയമം നടപ്പാക്കി വരികയാണ്. കുറ്റം ചെയ്തതായി ആരോപിച്ചുകൊണ്ട് ഒരു ബാലനെ താലിബാൻ സംഘം കല്ലെറിഞ്ഞു കൊല്ലുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു അഫ്ഗാൻ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പുറത്തുവിട്ടിരുന്നു. സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരുൾപ്പെടെയുള്ള നിരപരാധികളായ അഫ്ഗാൻ ജനതയെ താലിബാൻ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നത് തുടരുകയാണ്. അതേസമയം അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക തീവ്രവാദികളുടെ ഭീകരതയ്ക്കെതിരെ ലോകമെങ്ങും നിന്ന് പ്രതിഷേധമുയരുമ്പോഴും കേരളത്തിലെ സംഘടനകളും സാംസ്കാരിക പ്രവർത്തകരും നിശബ്ദത പാലിക്കുന്നതിനെതിരെ ആരോപണമുയരുകയാണ്. പലസ്തീനിൽ ഇസ്ലാമിക തീവ്രവാദികൾക്ക് നേരെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ ചങ്കുപൊട്ടി നിലവിളിച്ചവർ അതേ ഇസ്ലാമിക തീവ്രവാദികൾ അഫ്ഗാനിസ്ഥാനിലെ നിരപരാധികളെ കൊലപ്പെടുത്തുമ്പോൾ നിശബ്ദരായിരിക്കുന്ന ഇരട്ടത്താപ്പിനെതിരെയാണ് ആരോപണം. വൺ സൈഡായി ഇസ്ലാമിക തീവ്രവാദികൾക്കൊപ്പമാണോ സംഘടനകളെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഹരീഷ് പേരടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യം തുറന്നടിച്ചു. ഇസ്ലാമിക തീവ്രവാദികളായ താലിബാൻ ഒരു കലാകാരനെ മൃഗീയമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി 24 മണിക്കൂറിലധികമായിട്ടും സാംസ്കാരിക കേരളം നിശബ്ദമായിരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഹരീഷ് ഉന്നയിക്കുന്നത്. വൺ സൈഡ് മനുഷ്യസ്നേഹികളായി മനുഷ്യസ്നേഹത്തിലും വിഭാഗീയത കലർത്താതിരിക്കൂ എന്നും ഹരീഷ് പോസ്റ്റിൽ കുറിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.